കോളേജിലേതിന് പിന്നാലെ തിരുവനന്തപുരം ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥിനികളെ SFI നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തായി. കോളേജ് യൂണിയൻ നേതാക്കൾ വിദ്യാർത്ഥിനികളെ യൂണിയൻ മുറിയിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തായത്. വനിതാ മതിലിന്റെ പ്രചാരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന പെൺകുട്ടികളെയാണ് നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നത്. എങ്ങനെ പോയാണ് പറഞ്ഞത്? ഉച്ചകശം പൊക്കോളാണ് ഞാൻ പറഞ്ഞത്. ഒരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാന്നാണ് പറഞ്ഞത്. ഇല്ല അല്ല, നിന്റെ ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞില്ല. അന്നേ പറഞ്ഞാ നിന്റെ ഇറങ്ങി പോയ ഉച്ചകശം ഒരു പരിപാടി ഉണ്ട്, പരിപാടി കഴിഞ്ഞിട്ട് നോക്കാന്നാണ് പറഞ്ഞത്. അന്നേ ഉച്ചകശം പൊക്കോളാൻ പറഞ്ഞു, പരിപാടി കഴിഞ്ഞിട്ട് പോവാന്നല്ലേ പറഞ്ഞത്. അതിനുമ്പോ അവിടെ തല്ലിപ്പിച്ചോണ്ട് പോയത്. അല്ല ഇത് ചോദിച്ചോ, ഇത് ആരത്ത് വെച്ചിട്ട് നീ പോയത്? അല്ല ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ട് പോയിട്ട് എന്ന് എന്നോട്ട് ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള ബന്ധം എന്നോട്ടാണ്? ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് ആയില്ലായിരുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് അന്നുള്ളത് വേറെ വിഷയങ്ങളല്ലേ പറഞ്ഞത്? സെക്കൻഡ് ലാംഗ്വേജ് സ്റ്റാറ്റ് മാത്രമേ ഉള്ളൂ പറഞ്ഞത്. ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു, നിന്റെ ഡിപ്പാർട്ട്മെന്റ് അധികാരം ചോദിച്ചു. അവിടുത്തെ ടീച്ചറിന്റെ നിന്നെ നേരത്തെ വിട്ടിരിക്കാതെ കോളേജിനകത്ത് നിനക്കൊക്കെ ബോസ് തീർന്നില്ല, അല്ലെങ്കിൽ നിന്നൊക്കെ തേർഡ് ഇയർ റോൾ ഔട്ട് അവർക്ക് പറ്റും. നീ ഒന്നും ക്ലാസ്സിൽ നിന്ന് ആദ്യം ചോദിക്കാതെ ഇറങ്ങി പോകാൻ പറ്റും നിനക്കൊക്കെ. ആ ടീച്ചറെ നമുക്കില്ല പഠിപ്പിക്കാൻ, നമുക്കില്ല. നമ്മുടെ ക്ലാസ് ഇൻചാർജ് ബിജി മിസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ആണ് സാർ നമ്മളിപ്പോ ചോദിച്ചത്. അല്ല ഡിപ്പാർട്ട്മെന്റ് പറയുന്നേക്ക് ഇറങ്ങി പോകണേ കോളേജിന്ന്. നീയൊക്കെ എത്ര ദിവസം ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ടുണ്ട്? എത്ര മാസായിരുന്നു ഞങ്ങക്ക്? നാലാഞ്ചോ മാസായിട്ടുണ്ടാവും. വീട്ടിൽ പോകാനായിരുന്നു ഇറങ്ങിയിട്ട്. ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നിന്ന് SFI നേതാക്കൾ പെൺകുട്ടികളെ യൂണിയൻ ഓഫീസിലേക്കോ മറ്റോ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ചോദ്യം ചെയ്യുന്നതിൻ്റെയും ശബ്ദരേഖയാണ് കേട്ടത്. ഇപ്പോൾ മുൻ വിദ്യാർത്ഥിനി അനുപമ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അനുപമ, ഗവൺമെന്റ് ആർട്സ് കോളേജുമായി ബന്ധപ്പെട്ടാണ് ഈ ശബ്ദരേഖ വന്നിട്ടുള്ളത്. ഈ കുട്ടികളെ വിളിച്ചു വരുത്തുന്നു, പരിപാടിയിൽ പങ്കെടുക്കാത്തതിന് ദേഷ്യപ്പെടുന്നു, വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നു, അവർ വീട്ടിലേക്കാണ് പോയതെന്ന് പറയുമ്പോൾ അത് അവിശ്വസിച്ചുകൊണ്ട് അവരെ സംശയിക്കും വിധമുള്ള ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ ചില അതിലൊരു പെൺകുട്ടി വല്ലാതെ പരിഭ്രമിക്കുകയും കരച്ചിലിൻ്റെ വക്കോളം എത്തുന്നതുമൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ കോളേജുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജാണ് നമ്മൾ സംസാരിച്ചിരുന്നെങ്കിലും ഗവൺമെൻറ് ആർട്സ് കോളേജിലെ പ്രശ്നങ്ങൾ ഈ വിധത്തിലൊക്കെ ഉണ്ടോ? ശബ്ദരേഖയിൽ പറയുന്നത് പോലത്തെ സാഹചര്യം അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആർട്സ് കോളേജിലെ ഈ പ്രശ്നം. ഞാനവിടെ 2015-17 ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പൊ അന്ന് മുതല് ഞങ്ങളും ഇതേ പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഇതേ മാനസിക പീഡനങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത്. അപ്പോ ഇത്തരത്തില് അവരുടെ പരിപാടിക്ക് പോകാൻ വിസമ്മതിക്കോ, PG വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞങ്ങളെ പ്രോഗ്രാമിനൊന്നും കൊണ്ടുപോകാൻ അവർ സമ്മർദ്ദം ചെലുത്തുമായിരുന്നില്ല. പക്ഷെ അവരുടെ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കോ, അല്ലെങ്കിൽ അവർക്ക് ഒരു BC ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടിയോട് യോജിച്ച് പോകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് നമ്മൾ അവിടെ പഠിക്കുന്ന അത്രയും കാലയളവ് നമുക്കൊരു മാനസിക സമ്മർദ്ദം അവര് തരുന്നത് സ്വാഭാവികമായിരുന്നു. എങ്ങനെയാണ് അത്, ആ നടപടി അവർ നടത്തിക്കൊണ്ടുപോരുക, നടത്തുന്നത് എങ്ങനെയായിരുന്നു? ഈ മാനസിക സമ്മർദ്ദം പീഡനമൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഈ പറയുന്ന ആൺകുട്ടികൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവർ മർദ്ദനത്തിന് ഇരയാകേണ്ടി വരും. അതല്ല പെൺകുട്ടികളാണെങ്കിൽ അവരെ ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ അസഭ്യം പറയുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക തുടങ്ങി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അവർ ഇത്രയും കാലയളവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ഇലക്ഷൻ നമ്മൾ എടുത്താൽ തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അവിടെ കുറെ വർഷങ്ങളായിട്ട് SFI അല്ലാണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോലും അവർ അനുവദിച്ചിരുന്നില്ല.
അപ്പൊ എന്തെങ്കിലും വിധേയത, ഒന്നുകിൽ ഈ പറയുന്ന പോലെ സമ്മർദ്ദം ചെലുത്തിയോ, അതല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് കുട്ടികളുടെ പേരൻസിനോട് സംസാരിച്ച് അവരെ ഇതിൽ നിന്ന് പിന്മാറും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം എസ് എഫ് ഐ മാത്രമാണ് അവിടെ ഇലക്ഷൻ നിന്നതും നിൽക്കുന്നതും അവിടെ മത്സരിക്കുന്നതും അവർ തന്നെ സ്വയം ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതും. ഇത്തരത്തില് ടോട്ടലി അവിടെ ഡെമോക്രാറ്റിക് അല്ലാത്ത കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ കൊടിയിൽ മാത്രമേ ഈ പറയുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ ഉള്ളൂ. അനുപമയ്ക്ക് രാഷ്ട്രീയ നിലപാടുണ്ടോ? എനിക്കങ്ങനെ ഒരു പാർട്ടിയോട് ആഭിമുഖ്യമില്ല, അതായത് ഒരു കക്ഷി രാഷ്ട്രീയമായിട്ട് എനിക്കങ്ങനെ ആഭിമുഖ്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ. അപ്പൊ നമുക്ക് അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവർ നമ്മളെ അങ്ങനെ സമ്മർദ്ദം ചെലുത്തി മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഈ എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള വിയോജിപ്പ് അനുപമ കാലയളവിൽ അവിടെ അറിയിച്ചിട്ടുണ്ടോ, ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് ഇവരെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കാലങ്ങളായിട്ട് നടന്നു പോകുന്നത് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കും. അവിടെ എടുക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ കുറവാണ്. അവര് ബേസിക്കലി പേടിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു മെമ്പർഷിപ്പ് കളക്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കളക്ട് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ മെമ്പർഷിപ്പ് എടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ്സിൽ അധ്യാപകർ എന്നോട് ചോദിച്ചു അതെന്താ കുട്ടിക്ക് മെമ്പർഷിപ്പ് എടുത്താല് മെമ്പർഷിപ്പ് എടുത്തു എന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് എന്നോട് അധ്യാപകൻ ചോദിക്കേണ്ടായി. അപ്പം അധ്യാപകർ അവിടെ അധ്യാപകർക്കും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒന്നുകിൽ അവർ എസ് എഫ് ഐയെ സപ്പോർട്ട് ചെയ്യണം, അല്ലാത്ത അധ്യാപകരെ പബ്ലിക്കായിട്ട് അവര് ചീത്ത വിളിക്കുക, ആക്ഷേപം പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ ശബ്ദരേഖ കേൾക്കാൻ കഴിഞ്ഞോ അനുപമയ്ക്ക്? ആ ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. ഒട്ടും അത്ഭുതം തോന്നുന്നില്ല അല്ലേ? ഒട്ടും അത്ഭുതം തോന്നുന്നില്ല, കാരണം ഇത് തന്നെയാണ് അവിടെ വർഷങ്ങളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്, കുറച്ചുപേരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആരും ഇവർക്ക് അവർ എന്ത് കാണിച്ചാലും മിണ്ടില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. എല്ലാവർക്കും ബേസിക്കലി പേടിയായിരുന്നു. ഇനിയിപ്പോ പേടിയൊക്കെ ഉണ്ടെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം കൂടി ഉണ്ട് അല്ലേ? സാഹചര്യങ്ങളും ഉണ്ട് കുറെ കൂടി. ആ അതെ, തീർച്ചയായിട്ടും. തീർച്ചയായും നന്ദി അനുപമ. ഏതായാലും അത്തരം സാഹചര്യങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നേതൃത്വം ഏത് ലോകത്ത് ജീവിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതാണ് ഇന്നലെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്, തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന നേതൃത്വത്തെ തിരുത്താൻ വിദ്യാർത്ഥി സമൂഹം തന്നെ രംഗത്തിറങ്ങട്ടെ, അക്ഷരം പ്രതി ക്യാമ്പസുകളിൽ അത് നടപ്പാക്കുകയാണ്. ഈ ഏകാധിപത്യം ഏത് ക്യാമ്പസിൽ ഏത് വിദ്യാർത്ഥി സംഘടന കൊണ്ടുവന്നാലും അങ്ങനെ കൂടി അതിനെ കാണേണ്ടതുണ്ട്. ടി ജി സജിത്താണ് ചേരുന്നത്. ഈ ഏകാധിപത്യം ഏത് ക്യാമ്പസിലുണ്ടായാലും ജനാധിപത്യം ഇല്ലാതാവുകയും ഈ ഏകാധിപത്യപരമായി തന്നെ തങ്ങളുടെ സംഘടനാ ഇംഗിതങ്ങൾ നടപ്പാക്കാനുമുള്ള ശ്രമമുണ്ടാകും. അതിപ്പോൾ മറ്റൊരു കോളേജിലേക്ക് മാറിയാൽ വേറെ ഏതെങ്കിലും ഒരു സംഘടനയുമാകാം, പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ സജിത്ത് വലിയ തോതിലുള്ള സ്വാധീനമുള്ള സംഘടന തന്നെയാണ് എസ് എഫ് ഐ. രാഷ്ട്രീയമായി ഉണ്ടാക്കിയ സ്വാധീനം ഈ രൂപത്തിലേക്ക് പലയിടങ്ങളിലും വഴിമാറുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണോ ഗവൺമെൻറ് ആർട്സ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജിന് തൊട്ടു പിന്നാലെ പെൺകുട്ടികൾ തന്നെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിവരം ലോകത്തോട് അറിയിക്കാൻ അല്ലെങ്കിൽ ഇവിടെയും ഇത് നടക്കുന്നു എന്ന് പറയാൻ ഒരു മടിയുമില്ലാതെ ഒരു വിദ്യാർത്ഥി സമൂഹം പുറത്തേക്ക് വരികയാണോ? തീർച്ചയായും സാഹചര്യം അതാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ഒരു പുതിയ വഴി തുറക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങൾക്ക് ഉണ്ടായത് എന്ന് വേണം പറയാൻ. ആർട്സ് കോളേജിലെ സമാനമായ ഒരു സാഹചര്യം വിദ്യാർത്ഥികൾ തുറന്നു പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ സംഭാഷണങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ അടക്കം പുറത്തുവിടുന്നത് എസ് എഫ് ഐ പ്രവർത്തകരടക്കമുള്ള ആ കോളേജിലെ ഇപ്പോഴുമുള്ള വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ കോളേജിനകത്ത് തങ്ങൾക്ക് ജനാധിപത്യമില്ല എന്ന് തുറന്നു പറയുന്നതിനുള്ള ഒരു അവസരമായി വിദ്യാർത്ഥികൾ ഇതിവിടെ കാണുന്നു. വനിതാ മതിലിന്റെ സംഘാടന പരിപാടിയിൽ പങ്കെടുക്കാത്തത് ആണ് അവരെ ചോദ്യം ചെയ്തതിന് വിഷയമായതായി അവർ ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ വിദ്യാർത്ഥികളെ അവരുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുന്നു എന്നൊരു ആരോപണം, ഗുരുതര ആരോപണമാണ് ആർട്സ് കോളേജുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. സമാനമായ സാഹചര്യം സംസ്ഥാനത്തിന്റെ മറ്റു പല ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തു. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏറെ രാഷ്ട്രീയമായ അജ്ഞതയും ശൂന്യതയും ജ്ഞാനമില്ലായ്മയുടെയുമൊക്കെ വലിയ ഉദാഹരണങ്ങളായി ക്യാമ്പസുകൾ ഈ വിധത്തിൽ മാറുകയാണ്. വനിതാ മതിലിൻ്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാതെ വീട്ടിൽ പോയി എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ അവരെ വിളിച്ചു നിർത്തി അധിക്ഷേപിച്ച് വീട്ടിലേക്കല്ല പിന്നെ എവിടെയാണ് പോയത് എന്ന് ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, യൂണിറ്റിലെ നേതാക്കൾ മാറുന്ന കാലം. ആ കുട്ടികൾ പിന്നീട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് പോലും സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നവോത്ഥാനത്തിൻ്റെ പേരിൽ നടപ്പാക്കുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികളുടെ വലിയ വലിയ ഉദാഹരണങ്ങൾ പുരോഗമനപരമായി പെൺകുട്ടികളും വിദ്യാർത്ഥികളും തന്നെ പുറം ലോകത്തേക്ക് എത്തിക്കുകയാണ്, മാധ്യമങ്ങളെ ആശ്രയിക്കുകയാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവർ അവരുടെ നിലപാടുകൾ തുറന്നു പറയുകയാണ്. ഇവിടെ പരാജയപ്പെടുന്നതും തോറ്റുപോകുന്നതും ആരാണ് എന്നൊരു വലിയ ചോദ്യം ഉയരുകയാണ്. സജിത്ത് തുടരാം.
ചേർത്ത് അതാണ് സാഹചര്യം. അതായത് യൂണിവേഴ്സിറ്റി കോളേജ് ഒരു വലിയ നിമിത്തമാകുന്നു എന്നാണ് ഈ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവേണ്ടത്. കാരണം ആർട്സ് കോളേജിലും തലസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ പാരമ്പര്യമുള്ള ഒരു കലാലയത്തിൽ നിന്നുമാണ് മറ്റൊരു വാർത്തയും ഉണ്ടാവുന്നത്. അവിടെയും എസ് എഫ് ഐ ആണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതിലെ ആ യൂണിറ്റിലെ നേതാക്കന്മാരുടെ എത്ര ധിക്കാരപരമായ ശബ്ദമാണ് ഉയർന്നു വരുന്നത്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ വലിയ വാദമുന്നയിക്കുന്ന ആളുകൾ ഇത്ര മ്ലേച്ഛമായി ഇത്ര മോശമായിട്ട് ആ സ്ത്രീ ആ പെൺകുട്ടികളോട് പെരുമാറുന്നത് ആ ശബ്ദരേഖയിൽ. അതെ, തീർച്ചയായും പെൺകുട്ടികളാണ് വ്യാപകമായി ഇത്തരം പരാതികൾ ഉന്നയിക്കപ്പെടുന്നത് എന്നൊരു ശ്രദ്ധേയമായ സാഹചര്യമുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിലും കണ്ടതാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പറ്റം പെൺകുട്ടികളാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാർച്ച് നടത്തുകയും പിന്നീട് വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത്. സമാനമായ ഒരു സാഹചര്യം തന്നെ ആർട്സ് കോളേജിലുമുണ്ട്. പെൺകുട്ടികളടക്കം ഈ വിഷയങ്ങളെ വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ തയ്യാറായിട്ടില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അത്തരമൊരു കാഴ്ചകളും നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. ആർട്സ് കോളേജിലും സമാനമായ സാഹചര്യമുണ്ട്. ഒരു വിദ്യാർത്ഥി സംഘടന മാത്രം, എസ് എഫ് ഐ മാത്രം പ്രവർത്തിക്കുന്നു. അവിടെ ഈ തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും അധ്യാപക സംഘടനകളടക്കം ഇവർക്ക് പൂർണ്ണമായി അവരെ തുറന്നുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. നേരത്തെ അനുപമ സൂചിപ്പിച്ചത് ഒരു മെമ്പർഷിപ്പ് പോലും ആ ഒരു മെമ്പർഷിപ്പ് എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത നിലയിലേക്ക് ക്യാമ്പസുകൾ മാറാമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മാത്രമല്ല വലിയ നിലയിൽ അവരുടെ ആത്മാഭിമാനത്തെ ഇടിച്ചു താഴ്ത്തുകയാണ്. വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ വീട്ടിലേക്കല്ല പോയത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള വലിയ പരിശോധനകൾ നടത്തുകയാണ് ഈ എസ് എഫ് ഐ ആംഗളമാർ യൂണിറ്റുകളിൽ. അതെ, അങ്ങനെ അങ്ങനെ തന്നെയാണ് ചരിത്ര. കാരണം എങ്ങനെയാണ് ഈ പെൺകുട്ടികൾ പൊട്ടിത്തെറിച്ച് പറയാതിരിക്കുക? തീർച്ചയായും ഈ തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധമാണ് അവിടുന്ന് ഉയരുന്നത്. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു വിദ്യാർത്ഥി പ്രവർത്തനം അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന അതിന്റെ ഇടപെടലുകൾക്കപ്പുറം അവരെ വ്യക്തിപരമായി പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഈ നേതാക്കളൊക്കെ നടത്തുന്നു. അതാണ് ഒരു ഘട്ടത്തിലെങ്കിലും ഇവർക്കിത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായ വിവാദം അത് പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനോട് മാധ്യമങ്ങളെടുത്ത ഒരു നിലപാട് അത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്ന സാഹചര്യം ഇതൊക്കെയാണ് കൂടുതൽ തുറന്നു പറച്ചിലുകൾ കൂടുതൽ ഇടങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതിന്റെ ഒരു സാഹചര്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സമാനമായ പല സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. നമുക്കൊരു പക്ഷേ ഒരു ദീർഘ വലിയൊരു അർത്ഥത്തിൽ ഇതിനെ കാണുമ്പോൾ കേരളത്തിന്റെ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് വരാം. ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ അത് എസ് എഫ് ഐ മാത്രമായിരിക്കില്ല ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാവുക. അതാണ് സജിത്ത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഏകാധിപത്യം ഏത് ക്യാമ്പസിലുണ്ടോ ആ ഏകാധിപത്യം കൈയാളുന്ന ഏത് സംഘടനയും ഈ വിധത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഉത്തരവാദിത്വം എസ് എഫ് ഐ ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. എ ബി വി പിയും ആ നിലയിൽ ക്യാമ്പസുകൾ കൈയാളുന്ന ഇടങ്ങളുണ്ട്. അവിടെയും അത്തരം പരാതികളുണ്ടോ എന്ന് പറയാനാവില്ല. പക്ഷേ അത്തരം പരാതികൾ പുറത്ത് ഈ നിലയിൽ പുതിയ സാഹചര്യത്തിൽ വന്നിട്ടുമില്ല. പക്ഷേ എവിടെയും പ്രതീക്ഷിക്കാം. സജിത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, ഏതായാലും നിലവിലെ ഈ ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. തിരുവനന്തപുരത്തെ തന്നെ തൊട്ടടുത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് തൊട്ടടുത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പെൺകുട്ടികളെ വിചാരണ ചെയ്യുന്ന സ്മാർത്ത വിചാരണ ചെയ്യുന്ന ഈ എസ് എഫ് ഐ യൂണിറ്റ് നേതാക്കളുടെ ധാർഷ്ട്യവും ഹുങ്കും നിറഞ്ഞ ശബ്ദരേഖയാണിപ്പോൾ ലോകം കേട്ടുകഴിഞ്ഞത്. അവിടെ നിന്നും നേരെ കൊച്ചി കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് പോകാം. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ കെ എസ് യു സമരം. അധ്യാപികയെ എസ് എഫ് ഐ പ്രവർത്തകർ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന്